students, today we are going to discuss about the uses of derivatives. We have discussed about derivatives and the kinds of derivatives in the last class. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡെറിവേറ്റീവ് എന്താണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡെറിവേറ്റീവിൻ്റെ യൂസസ് ആണ്. വാട്ട് ആർ ദി യൂസസ്? എന്തെല്ലാം പ്രയോജനങ്ങളാണ് ഡെറിവേറ്റീവിനെ കൊണ്ടുള്ളത്? എസ്പെഷ്യലി ദ ഡെറിവേറ്റീവ്സ് ആർ യൂസ്ഡ് ഫോർ മാനേജിങ് ദ റിസ്ക്. റിസ്ക് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂള്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ്, അല്ലെങ്കിൽ കോൺട്രാക്ട് ആണ് ഇത്. ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്ന ഡെറിവേറ്റീവ്സ് ആർ യൂസ്ഡ് ഫോർ റിസ്ക് എലിമിനേറ്റിംഗ്, അല്ലെ, റിസ്കിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം ബിസിനസ്സിൽ ഒരുപാട് റിസ്കുകൾ ഉണ്ടാവും, അല്ലെ. ബിസിനസ് ഫേസസ് സോ മെനി റിസ്ക്, അല്ലെ, ഒരുപാട് റിസ്കുകൾ. എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്, കൊമോഡിറ്റി റേറ്റ് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, അല്ലെ. ദർ ആർ സെവറൽ കൈൻഡ് ഓഫ് മാർക്കറ്റ് റിസ്ക് റിലേറ്റഡ് വിത്ത് എ ബിസിനസ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, ബിസിനസ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് എന്ത് ചെയ്യും, റിസ്കുകൾ ഉണ്ടാവും. സം റിസ്ക്സ് ആർ കൺട്രോളബിൾ, സം റിസ്ക് ആർ മാനേജബിൾ. അതിൽ ചില റിസ്കുകളൊക്കെ എന്തായിരിക്കും, മാനേജബിൾ ആയിരിക്കും, നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ബട്ട് സം ഓഫ് ദി റിസ്ക് ആർ നോട്ട് മാനേജബിൾ, മാനേജ് ചെയ്യാൻ സാധിക്കാത്ത റിസ്കും അവിടെ ഉണ്ടാവും. അത്തരത്തിലുള്ള റിസ്ക്, കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് റിസ്കുകൾ ഉണ്ടാവും. നമ്മൾ അതിനെ മാനേജ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ആ റിസ്കിനെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഫോർ റെഡ്യൂസിങ് ദി മാർക്കറ്റ് റിസ്ക്, ഫോർ എലിമിനേറ്റിംഗ് ദി മാർക്കറ്റ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ബിസിനസ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ. അപ്പം ഇത്തരത്തിലുള്ള റിസ്കുകൾ, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഒരുപാട് റിസ്കുകൾ ഉണ്ടാവും. കൊമോഡിറ്റി റിസ്ക് ഉണ്ടാവും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ഉണ്ടാവും, അതുപോലെ റിസ്കുകൾ ഉണ്ടാവും. ഇതിനൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടൂളാണ് ഇത്, ഡെറിവേറ്റീവ് എന്നറിയപ്പെടുന്നത്. ഡെറിവേറ്റീവ് ഇസ് എ ടൂൾ ഫോർ എലിമിനേറ്റിംഗ് ഓർ റെഡ്യൂസിങ് ദി റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ബിസിനസ്. ബിസിനസ്സുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റിസ്കിനെ എന്ത് ചെയ്യാം, ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കുന്നത്. ബൈ യൂസിങ് ഡെറിവേറ്റീവ്സ് a business firm can concentrate on the core activities. ഒരു ബിസിനസ് സ്ഥാപനത്തിന് എന്ത് ചെയ്യാം, അവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ അവർക്ക് എന്ത് ചെയ്യും, കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ബൈ റെഡ്യൂസിങ് ദി റിസ്ക്, റിസ്കിനെ ഒഴിവാക്കിയാൽ, എലിമിനേറ്റ് ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അത്തരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവർ ഡെറിവേറ്റീവ്സ് പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ ഉപയോഗിക്കുന്നു. By using the derivatives, we can reduce the risk associated with the market. മാർക്കറ്റുമായി ബന്ധപ്പെട്ട റിസ്ക്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട റിസ്ക് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ, ഒഴിവാക്കുവാൻ, മാനേജ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ് എന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാം. അതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം, വാട്ട് ആർ ദി യൂസസ് ഓഫ് ഡെറിവേറ്റീവ്, ഡെറിവേറ്റീവിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്. ഫസ്റ്റ് വൺ, ആദ്യത്തെ തന്നെ ഏതാണ്, റിസ്ക് മാനേജ്മെൻറ്റ്, റിസ്കിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. വി ഓൾ നോ ദാറ്റ് ഇൻ ദി ന്യൂ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇൻ ദി ബിസിനസ് ഫീൽഡ്, ദർ ആർ സോ മെനി അൺസെർട്ടനിറ്റീസ്, ദർ ആർ സോ മെനി പോസിബിലിറ്റി ഓഫ് ലോസ്, ദർ ആർ സോ മെനി റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ബിസിനസ്. ഫോർ എലിമിനേറ്റിംഗ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദി ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ദി ബിസിനസ്, വി ക്യാൻ യൂസ് ദി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് എ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് പോലെയുള്ള ഫിനാൻഷ്യൽ ഡെറിവേറ്റീവാണ് അത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. റിസ്ക് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റിസ്കിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഡെറിവേറ്റീവ് ഉപയോഗിക്കുന്നു. എങ്ങനെയാണ് ഡെറിവേറ്റീവ് റിസ്ക് മാനേജ് ചെയ്യുന്നത്? ഇൻ ദി വേ ഓഫ് ഹെഡ്ജിങ്. ഹെഡ്ജിങ് എന്ന് പറയുന്ന മേഖലയിലൂടെ, ഹെഡ്ജിങ്ങിലൂടെ ചെയ്യും, എലിമിനേറ്റിംഗ് ദ റിസ്ക്. സ്പെക്കുലേഷൻ, ഊഹക്കച്ചവടത്തിലൂടെ. ആർബിട്രേഷൻ, വില വ്യതിയാനങ്ങളെ നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യുന്നതിലൂടെ. അതുപോലെ സ്പ്രെഡിങ്, ബുൾ സ്പ്രെഡ്, ബെയർ സ്പ്രെഡ്, അതുപോലെയുള്ള സ്പ്രെഡിങ് മെത്തേഡിലൂടെ, ഇതിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡെറിവേറ്റീവ് റിസ്ക് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് സഹായിക്കുന്നു. സെക്കൻഡ് വൺ, ഇൻകം ജനറേഷൻ, എൻഹാൻസസ് ദ ലിക്വിഡിറ്റി പൊസിഷൻ ബൈ റെഡ്യൂസിങ് ദി ട്രാൻസാക്ഷൻ കോസ്റ്റ്. ലിക്വിഡിറ്റി പൊസിഷൻ എൻഹാൻസ് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നു. ഇതിലൂടെ എന്ത് ചെയ്യാം, ഹൈ ഇൻകം എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നു. ഡെറിവേറ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ കൂടുതൽ ഇത് കിട്ടുന്നു. പിന്നെ ട്രേഡിംഗ് എഫിഷ്യൻസി, ലാർജ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ
large volume of transaction is done through the derivative market. There are so many players in the derivative market. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്, ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. ആർബിട്രേജേഴ്സ്, ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, സ്പ്രെഡേഴ്സ് പോലെയുള്ള പ്ലെയേഴ്സ് ഒക്കെ ഡെറിവേറ്റീവ് മാർക്കറ്റിലുണ്ട്. ലാർജ് വോളിയൂം ഓഫ് ട്രേഡ് ഹാപ്പൻസ് ഇൻ ദി ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വലിയ അളവിലുള്ള ട്രേഡാണ്, വ്യാപാരമാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഡെറിവേറ്റീവ്സ് സെർവ്സ് ആസ് എ ബാരോമീറ്റർ ഓഫ് ദി ഫ്യൂച്ചർ ട്രെൻഡ് ഇൻ പ്രൈസസ്. വിലയെക്കുറിച്ചുള്ള, വിലയെ, ഭാവിയിലെ വിലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കാം. ട്രേഡിംഗ് എഫിഷ്യൻസി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, അച്ചീവ്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഗോൾ. ഫോർ അച്ചീവിംഗ് ദി ഇൻവെസ്റ്റ്മെന്റ് ഗോൾ ഓഫ് എ കമ്പനി ഫോർ എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വി ക്യാൻ യൂസ് ഡെറിവേറ്റീവ് ഫോർ ദി പർപ്പസ് ഓഫ് പൂളിംഗ് ഫണ്ട്സ്. ഫണ്ട് പൂൾ ചെയ്തുകൊണ്ട്, ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. Next one, reduce transaction cost. When we are comparing the transaction cost of shares and debentures, shares stock poleyulla, share stock poleyulla securities trade in samayathulla transaction cost mai compare cheyumbol, the transaction cost of derivative is very less when we are comparing with the mutual fund shares, stocks, etc. The transaction cost of derivative is below. And the last one, financial engineering to manage complexity in the business. Due to the fluctuation in the market, marketil oru paadu fluctuation, business environmentil, business paristhithiyil, dinam prathi vyathyasangal undayikondirikkunnu, fluctuations undayikondirikkunnu. We all know that there are so many fluctuations every day in market. To manage the complexity, അത്തരത്തിലുള്ള കോംപ്ലക്സിറ്റികളെ, എൻവയോൺമെന്റിലെ കോംപ്ലക്സിറ്റികളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? എക്സോട്ടിക് ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കുന്നു. വി ആർ യൂസിങ് എക്സോട്ടിക് ഡെറിവേറ്റീവ്സ് ടു മാനേജ് ദ കോംപ്ലക്സിറ്റി ഇൻ ദ ബിസിനസ് എൻവയോൺമെന്റ്, ടു മാനേജ് ദ കോംപ്ലക്സിറ്റി ഇൻ ദി ഫിനാൻഷ്യൽ മാർക്കറ്റ്, യൂസിങ് എക്സോട്ടിക് ഡെറിവേറ്റീവ്സ്. That means exotic derivative means combining two or more derivatives for a financial solution. For a financial solution enna reethiyil endu cheyunu, rendo adil adhigamo varuna derivatives ne orumichu cherthukondu endu cheyunu, exotic derivatives undakunu. Adilude endu cheyunu, we can manage the complexity in the market, we can manage the complexity in the financial market and business firm. These are the major uses of derivatives. Derivative-inte uses aanu paranjittullathu. First and foremost use of derivative is risk management. Derivatives are mainly used for the purpose of risk management. Okay, it clear aayittundao ennu karunnu. Ithrayum karyangal, risk management, income generation, trading efficiency, achievement of investment goals, reduce transaction cost, financial engineering, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.